സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 68. അത് ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനം മാത്രമല്ല, വിശ്വാസ വഴികളിലെ നമ്മുടെ നടനേറ്റങ്ങൾ, എസൻസ് ഓഫ് ഫെയ്ത്തിനെ കൂടി സ്തുതിഘോഷത്തോടെ ഓർക്കുന്ന ഒന്നാണ്. ദൈവം തൻ്റെ ആലയത്തിലേക്ക് നമ്മെ നയിക്കുന്നു, ഉയർത്തുന്നു, വിജനമായ വഴികളിലൂടെ നടത്തിക്കൊണ്ട്, മരുഭൂമികളിലൂടെ നടത്തിക്കൊണ്ട്, ഒരു പുതുപുറപ്പാട് പോലെ. ഈ വഴിയിൽ ജനങ്ങളുടെ അതിരങ്ങൾ നിറയുകയാണ്, ഒരു ജീവമന്ത്രം പോലെ. യാഹ്, ദൈവത്തിൻ്റെ മധുരനാമം, അത് സ്നേഹപൂർവ്വം ലോപിച്ച് ജീവിതത്തോട് ഉരുകിച്ചേർന്നതുപോലെയും, ദരിദ്രനെയും വിനീതനെയും പതിതനെയും അശക്തനെയും ഏകാന്തനെയും അനാഥനെയും മിതവയെയും പരദേശിയെയും വീടറ്റവനെയും ബന്ധിതനെയും അവിടുന്ന് ഇറങ്ങി വന്ന് തൊടുന്നു. അങ്ങനെ അവൻ ഇറങ്ങി വന്ന് നമ്മെ തൊട്ട ഈ വഴി തന്നെ അവനിലേക്ക് അവനോടൊപ്പമുള്ള രാജവീഥികൾ, ഉന്നത വീഥികളായി മാറുന്നു. ഹൈവേസ്, അവനിലേക്ക് ഉയർന്നു പൊങ്ങാനുള്ള വഴികൾ. ഒരാരോഹണം, ഉയർന്ന ഒരു പാത നാം ഉയർത്തി നിർമ്മിക്കുകയാണിവിടെ. ഓടപ്പോയോ? ഒരിക്കൽ ശിഷ്യന്മാർ വയലിലൂടെ ഇതുപോലെ വഴിയൊരുക്കി നടന്നുപോയി. ഓടപ്പോയോ? അന്ന് അവർ ധാന്യങ്ങൾ പറിച്ചു തിന്നു. അതൊരു സാബത്ത് ദിനമായിരുന്നു. അതൊരു വിവാദത്തിന് തിരികൊടുക്കുകയും ചെയ്തു. നാഥനെന്ന് ദാവീദിൻ്റെ ചരിത്ര സ്മരണയുണർത്തി. ദാവീദിൻ്റെ പുത്രൻ, മർക്കോസ് 2:23. ഇന്ന് സുവിശേഷത്തിൽ ഒരു സാബത്ത് വിവാദം നാം കാണും. സാബത്തിൻ്റെ അധിനാഥനായ ക്രിസ്തുവിൻ്റെ, മനുഷ്യപുത്രൻ്റെ മേഘനാഥവും. ദൈവം തൻ്റെ ജനത്തിൻ്റെ ചുമടുകൾ വഹിക്കുകയാണ്. അതാണ് യഥാർത്ഥ സാബത്ത്. അവരെ മരണത്തിൻ്റെ മർദ്ദനത്തിൽ നിന്ന് അവിടുന്ന് രക്ഷിക്കുന്നു. ദൈവത്തോടൊത്തുള്ള നിറജീവനെ തടുക്കുന്നത് എന്തും മരണമാണെന്ന് മറക്കരുത്. ശാരീരിക മരണം മാത്രമല്ല അത്. ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ മറുപുറം എന്നോണമാണ് ദൈവം നമ്മെ അനുദിനം വഴി നടത്തുന്നതിനെ ഈ സങ്കീർത്തനം വായിച്ചെടുക്കുന്നത്. അതായത്, ദൈവം നമ്മെ ഓരോ നിമിഷവും തന്നിലേക്ക് എടുത്തുയർത്തുകയാണ് ഈ അനുദിന വഴികളിലൂടെ എന്ന് നാം മനസ്സിലാക്കണം. തൻ്റെ വലതുഭാഗത്ത് മഹത്വത്തോടെ ഉപവിഷ്ടനായ പുത്രനോടൊപ്പം നമ്മെ ദൈവം ഇങ്ങനെ തൻ്റെ പുത്രനെ പോലെ ആക്കിയിരിക്കുന്നു, പുത്രൻ്റെ കൂട്ടവകാശികളാക്കി മാറ്റിയിരിക്കുന്നു എന്നതാണ് റോമർ 8:12-17 ഇന്ന് ഉച്ചത്തിൽ പ്രഘോഷിക്കുന്നത്. മക്കളെ പോലെ ആക്കിയിരിക്കുന്നു, ഉയോത്തേസസ്. ഇന്ന് സുവിശേഷം ലൂക്ക 13:10-17. 18 വർഷമായി കൂനുള്ള ഒരു സ്ത്രീയെ നാഥൻ സാബത്ത് ദിവസം ദുഷ്ടാരൂപിയുടെ കടുംപിടുത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അത് ഒരു വിവാദത്തിന് വഴിതെളിക്കുന്നു. അവളും അബ്രഹാത്തിൻ്റെ പുത്രിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നാഥൻ ഈ വിവാദക്കാരെ തിരുത്തുകയാണ്. ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ അവകാശിയാണവൾ, അബ്രഹാമിനെ പോലെ. ലൂക്ക 12:49-53 കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച അതേ വൈരുദ്ധ്യങ്ങളാണ് ഇവിടെ നിറവേറുന്നത്. കാരണം ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളിലൂടെ അവൻ്റെ പ്രതിയോഗികൾ ഇടറിപ്പോകുന്നു. അവർ തങ്ങളുടെ ഗർഭിഷ്ഠതയിൽ ലജ്ജിതരായി മാറുന്നു. അതേസമയം എളിയ മനുഷ്യരാകട്ടെ ദൈവത്തിൽ ആനന്ദിക്കുകയാണ്, ഈ രക്ഷയുടെ വിളംബരം ശ്രവിച്ചുകൊണ്ട്. ഇത് ദൈവഭവനത്തിൻ്റെ വ്യവസ്ഥയാണ്, ഒയ്ക്കണോമിയ. അവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും സ്വാതന്ത്ര്യമുണ്ട്. അവർ കെട്ടഴിച്ചു വിടപ്പെടണം, സ്വതന്ത്രരാക്കപ്പെടണം. ദൈവാത്മാവ് നമ്മെ ഇങ്ങനെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു, മക്കളാക്കിയിരിക്കുന്നു എന്ന് ശ്രീഹ പറയുന്നുണ്ടല്ലോ റോമാക്കാരോട്. കെട്ടഴിക്കുക, കെട്ടുക, ബൈൻഡ് ആൻഡ് അൺബൈൻഡ് എന്നൊക്കെയുള്ള വാക്കുകളുടെ ആവർത്തനം ഇവിടെ ശ്രദ്ധേയവുമാണ്. സാബത്ത് ദിവസം കാളയുടെ കെട്ടഴിച്ച് അതിനെ വെള്ളം കുടിക്കാൻ കൊണ്ടുപോകുന്നതിൽ യാതൊരു നിയമതടസ്സവും കാണാത്ത ഇവർ ഒരു മനുഷ്യൻ്റെ വേദനകൾ, ബന്ധനങ്ങൾ, വീർപ്പുമുട്ടലുകൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നത് ആ സാബത്ത് നിയമത്തിന് തന്നെ അപവാദവും അപമാനവുമാണ്. സ്നേഹത്തിൻ്റെ നിയമത്തെക്കുറിച്ച് പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇന്നലെ സങ്കീർത്തനം 18 നാം ധ്യാനിച്ചിരുന്നല്ലോ ദൈവം എങ്ങനെ നമ്മെ മരണത്തിൻ്റെയും ക്രമരാഹിത്യത്തിൻ്റെയും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് വിടുവിക്കുന്നുവെന്ന്, മാരകമായ ചുറ്റിൽ നിന്ന്. അത് പുതിയ സൃഷ്ടി, ക്രമരാഹിത്യത്തിൽ നിന്ന് ദൈവം എല്ലാത്തിനെയും പുതിയതായി മെനയുന്നു എന്നതിൻ്റെ ഓർമ്മ തന്നെയാണ്. ഇന്നിതാ ഈ സാബത്ത് വിചാരവും നമ്മെ സൃഷ്ടിയുടെ ആദിമ പരിശുദ്ധിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. എല്ലാത്തിനെയും സൃഷ്ടിച്ച ദൈവം എല്ലാം നല്ലതെന്ന് കണ്ട് വിശ്രമിച്ച ദിവസം, അതായത് പുതുസൃഷ്ടിയുടെ ആരംഭദിനം. ഈ പുതുസൃഷ്ടിയെക്കുറിച്ച് റോമാക്കാരോട് ശ്രീഹ പറയുന്നതെന്ന് നാം ഇനി ശ്രദ്ധിക്കുകയാണ്. റോമർ 6:1-13 കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച അതേ ധ്വനിയിലാണ് ഇന്ന് റോമർ 8:12-17 സംസാരിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവരും പുതുജന്മം പ്രാപിച്ചവരുമാണ് എന്ന യാഥാർത്ഥ്യത്തെ ആസ്പദമാക്കി ദ ഫാക്ട് ഓഫ് റീജനറേഷൻ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താനാണ് ശ്രീഹ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. എ ന്യൂ ഇന്നർ ലൈഫ്. നിങ്ങൾ നിങ്ങളുടെ പാപത്തെ മരണത്തിന് വിട്ടുകൊടുത്തില്ലെങ്കിൽ നിങ്ങൾ മരിക്കും. നിങ്ങൾ നിങ്ങളുടെ പാപത്തെ മരണത്തിന് വിട്ടുകൊടുത്താൽ നിങ്ങൾ ജീവിക്കും എന്നൊക്കെ ശ്രീഹ പറയുമ്പോൾ അത് വ്യക്തിപരമായ ഉത്തരവാദിത്വം തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. പ്രാക്സിസ്, നമ്മുടെ കർമ്മപദങ്ങൾ, അത് ശ്രദ്ധിക്കണമെന്നാണ് ശ്രീഹ ഇവിടെ ആവശ്യപ്പെടുന്നത്. അത് നല്ലതുമാകാം, ചീത്തയുമായി തീരാം.
ഇന്നലെ ഇരട്ടിക്കൽപ്പന, ഇരട്ടക്കൽപ്പന നാം കണ്ടെങ്കിൽ ഡബിൾ കമാൻഡ്മെൻറ്റ്. ഇന്ന് ഇരട്ട കൃപയെക്കുറിച്ചാണ് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നത്, ഡബിൾ ഗ്രേസ്. ദൈവകൃപ നമ്മെ വീണ്ടെടുത്ത് നീതീകരിക്കുക മാത്രമല്ല ചെയ്തത്, ജസ്റ്റിഫിക്കേഷൻ, നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്, സാങ്ക്ടിഫിക്കേഷൻ. അതൊരു തുടക്കം മാത്രമല്ല, തുടർച്ചയുമാണ് ജീവിത വഴികളിൽ. പരിശുദ്ധാത്മാവിനാലാണ് ഇത് നിറവേറുന്നത്. കഴിഞ്ഞ ദിവസം സുവിശേഷത്തിൽ നാഥൻ സദുക്കായരോട് പറയുകയായിരുന്നല്ലോ, നിങ്ങൾക്ക് വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്തതിനാലാണ് തെറ്റുപറ്റുന്നത് എന്ന്. പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിൻ്റെ ഹിതം, വചനം, അവിടുത്തെ വിശുദ്ധ ലിഖിതം, അതിൻ്റെ ജ്ഞാനം പകരുകയാണ്. മാത്രമല്ല അവിടുന്ന് നമ്മെ വിശുദ്ധീകരിക്കുന്ന ശക്തിയായി നിലകൊള്ളുകയും ചെയ്യുന്നു. ശ്രീഹ ഓർമ്മിപ്പിക്കുന്നു, ഇതാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും ശക്തിയും. ദൈവത്തിൻ്റെ ജ്ഞാനവും ശക്തിയും അറിയാത്തവർക്ക് തെറ്റുപറ്റും. ദൈവത്തിൻ്റെ ജ്ഞാനവും ശക്തിയുമായ കുരിശിൻ്റെ വഴികൾ അറിയാത്തവർ ഇടറിപ്പോകും. 1 കൊരിന്ത്യർ 1. ഇന്നലെ നാം കുരിശിൻ്റെ നിഴൽ കാണുകയായിരുന്നല്ലോ, സ്നേഹത്തിൻ്റെ നിയമത്തെ പൂർത്തീകരിക്കുന്ന കുരിശിൻ്റെ ആഴങ്ങൾ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോടൊപ്പം ചേർന്ന് സാക്ഷ്യം നൽകുകയാണ്, സുമ്മർത്തേറെയോ. അതുപോലെ തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാക്കുന്നു, സുൻ ക്ലേറോനോമോസ്. ഇഴുകിച്ചേർന്നൊട്ടുന്ന ഭാവം വിവരിക്കുന്ന സുൻ എന്ന വാക്ക് നിറയുകയാണിവിടെ. അങ്ങനെ നമ്മൾ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ പ്രാപ്തരാകുന്നു, ക്രാത്സോ, ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാൻ. അരുമയോടെയാണ് അങ്ങനെ വിളിക്കുന്നത്. കുരിശിൻ്റെ വിരിമാറിൽ നാഥൻ തൻ്റെ പിതാവിന് മാത്രം മനസ്സിലാകുന്ന ഒരു മുഖഭാഷയിൽ അലറി വിളിച്ചു എന്ന് മത്തായി 27:46 കുറിച്ചതും ഇതേ വാക്കിലാണ്. നാഥൻ്റെ അവസാന ശബ്ദം അതടഞ്ഞു പോയൊരു ശബ്ദമല്ല, അത് നമ്മുടെ ശബ്ദങ്ങളിലൂടെ ഇന്നും പുനർജനിക്കുന്നുണ്ട്. നാം ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ഇന്നലെ നാം കണ്ടതുപോലെ കുരിശിൽ തൂങ്ങിക്കിടന്ന ക്രമാത്ത ആ ഉടലിനെ നാം ഉടലണിയുകയാണിപ്പോഴും. നിയമവും പ്രവാചകന്മാരും ഉൾച്ചേർന്ന ദൈവവചനത്തെ, ഉടലാർന്ന ആ ദൈവവചനത്തെ നമ്മുടെ ജീവിത വഴികളിലും നമ്മൾ അണിയുന്നുണ്ട്, നമ്മൾ ക്രിസ്തുവിനെ പോലെ. അങ്ങനെ നമ്മുടെ ഉടലാർന്ന ഈ ജീവിത വഴികളിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാതെ നമ്മൾ പലപ്പോഴും ഞെരുങ്ങി ഉച്ചത്തിൽ നിലവിളിക്കുന്നു, ക്രാത്സോ. അന്ന് പരിശുദ്ധാത്മാവ് നമുക്കായി അവാജ്യമായ നെടുവേർപ്പുകളിൽ പ്രാർത്ഥിക്കും, റോമർ 8:26 മുതൽ. ഇന്ന് ശ്രീഹ പറയുന്നത് പോലെ നമ്മൾ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേർന്നെങ്കിൽ അവിടുത്തെ മഹത്വത്തിലും പങ്കുചേരുക തന്നെ ചെയ്യും. അതിനാൽ ഇന്ന് സങ്കീർത്തനം 68 ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെ മാത്രമല്ല നമ്മുടെ സ്വർഗാരോപണത്തെ കൂടിയാണ് ആഘോഷമാക്കുന്നത്.